കേരളത്തിൽ കാലവർഷം എത്തിയതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് രണ്ട് ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. ആലപ്പുഴ, എറണാകുളം ജില്ലകളിലാണ് യെല്ലോ അലർട്ട്. അതിതീവ്ര ചുഴലിക്കാറ്റായി ശക്തി പ്രാപിച്ച ബിപോർജോയ് ചുഴലിക്കാറ്റ് വടക്ക് പടിഞ്ഞാറ് ദിശയിൽ നീങ്ങുകയാണ്. ബിപോർജോയ് സൂപ്പർ സൈക്ലോണായി ശക്തി പ്രാപിക്കാനും സാധ്യതയുണ്ട്. ഉമേഷ് ബാലകൃഷ്ണൻ ചേർന്നു. ഉമേഷ്, കാലവർഷത്തിന്റെ വരവ് തുടങ്ങിയിരിക്കുന്നു, ഏതെല്ലാം ജാഗ്രതാ നിർദ്ദേശങ്ങളിലേക്ക് കൂടി കടന്നിരിക്കുകയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്? അപർണ, അലർട്ടുകൾ മാറിയിട്ടുണ്ട്. അല്പം മുൻപാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് കാലവർഷം കേരളത്തിൽ എത്തി എന്നുള്ള പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. തിരുവനന്തപുരം മുതൽ കണ്ണൂർ വരെയുള്ള ജില്ലകളിൽ കാലവർഷം എത്തിയിരിക്കുന്നു എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പിൽ പ്രവചനത്തിൽ പറയുന്നത്. എന്തായാലും കാലവർഷം എത്തി 8 ദിവസത്തിന് ശേഷമാണ് സംസ്ഥാനത്തേക്ക് കാലവർഷം എത്തുന്നത്, അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് തന്നെ ഔദ്യോഗികമായി കാലവർഷം പ്രവേശിച്ചിരിക്കുകയാണ്. ബിപോർജോയ് ചുഴലിക്കാറ്റ് ഒരു ഘട്ടത്തിൽ, അല്ലെങ്കിൽ തുടക്കത്തിൽ, ഒരുപക്ഷെ കഴിഞ്ഞ 4-ാം തീയതി തന്നെ കാലവർഷം എത്തിയേനെ, പക്ഷേ കാറ്റിനെ, മൺസൂൺ കാറ്റിനെ വലിയ രീതിയിൽ ചുഴലിക്കാറ്റ് സ്വാധീനിച്ചു. അതുകൊണ്ടാണ് കാലവർഷം വൈകാൻ കാരണമായത്. എന്തായാലും കാലവർഷം എത്തിയിരിക്കുന്നു. കണ്ണൂർ വരെ കാലവർഷക്കാറ്റ് കൃത്യമായി ലഭിക്കുന്നു. എന്തായാലും അലർട്ടുകൾ പൂർണ്ണമായി മാറിയിരിക്കുന്നു. അതിശക്തമായ മഴയ്ക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. ഇപ്പോൾ കോഴിക്കോട് ജില്ലയിലാണ് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നുള്ള മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. കോഴിക്കോട് ജില്ലയിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, മലപ്പുറം, കണ്ണൂർ ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതായത് ഒരു ജില്ലയിൽ ഓറഞ്ച് അലർട്ടും മറ്റ് 9 ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിരിക്കുന്നു. യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ച ജില്ലകളിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ അതിശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ട്. തൃശൂർ, പാലക്കാട്, വയനാട്, കാസർഗോഡ് ജില്ലകളിൽ മാത്രമാണ് കരുതുന്നത് പോലെ മഴ ലഭിക്കാൻ സാധ്യത ഇല്ലാത്തത്. ഈ ജില്ലകളിൽ സാധാരണ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഗ്രീൻ അലർട്ട് മാത്രമാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇതേ രീതിയിൽ സമാനമായി അടുത്ത 5 ദിവസവും ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് മധ്യ കേരളത്തിലും തെക്കൻ കേരളത്തിലുമായിരിക്കും കൂടുതൽ മഴ ലഭിക്കാൻ സാധ്യതയുള്ളത്. എന്തായാലും മൺസൂൺ എത്തിയതിന് പിന്നാലെ തന്നെ മഴയും എത്തി തുടങ്ങുന്നു എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ പുതിയ മഴ മുന്നറിയിപ്പിൽ പറയുന്നത്. അതേസമയം ബിപോർജോയ് ചുഴലിക്കാറ്റ് ഒരുപക്ഷെ കൂടുതൽ ശക്തി പ്രാപിച്ച് സൂപ്പർ സൈക്ലോണായി മാറുമെന്നുള്ള മുന്നറിയിപ്പുമുണ്ട്. എന്തായാലും 8 ദിവസം കാത്തിരുന്നു. കാത്തിരുന്ന ശേഷം കേരളത്തിലേക്ക് മൺസൂൺ എത്തുകയാണ്. മൺസൂൺ എത്തിയ ആദ്യ ദിവസങ്ങളിൽ തന്നെ ഒരുപക്ഷെ കൂടുതൽ മഴ ലഭിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് ഈ അലർട്ടിൽ നിന്ന് മനസ്സിലാക്കുന്നത്. പക്ഷേ നേരത്തെ ഉണ്ടായിരുന്ന അനുമാനം ആദ്യഘട്ടത്തിൽ മൺസൂണിന്റെ ആദ്യ ആഴ്ചകൾ ദുർബലമാകാൻ സാധ്യതയുണ്ടെന്നായിരുന്നു. പക്ഷേ അലർട്ടുകൾ മാറിയിരിക്കുന്നു. അതിശക്തമായ മഴയ്ക്ക് മുന്നറിയിപ്പ് അതും കോഴിക്കോടാണ്. കോഴിക്കോട് ഓറഞ്ച് അലർട്ടിലേക്ക് മാറിയിരിക്കുന്നു. എന്തായാലും മൺസൂൺ കാറ്റ് തിരുവനന്തപുരം മുതൽ കണ്ണൂർ വരെയുള്ള ജില്ലകളിൽ ലഭിച്ചു തുടങ്ങിയിരിക്കുന്നു. ഇന്ന് രാവിലെ മൺസൂൺ കാറ്റ് ലഭിച്ചു തുടങ്ങിയിരുന്നെങ്കിലും അത് ദുർബലമായിരുന്നു. പക്ഷേ ഉച്ചയ്ക്ക് ശേഷം ഒരുപക്ഷെ അത് കൂടുതൽ ശക്തമാകാനുള്ള സാധ്യതയുണ്ട്. അതിനനുസരിച്ച് മഴയും മാറാൻ സാധ്യതയുണ്ട്. കാരണം അറബിക്കടലിൽ ഇപ്പോൾ മേഘാവൃതമാണ് അറബിക്കടൽ. അതുകൊണ്ട് തന്നെ കാറ്റ്, മൺസൂൺ കാറ്റ് ശക്തമായി കഴിഞ്ഞാൽ അറബിക്കടലിലെ മേഘങ്ങൾ കരയിലേക്ക് പ്രവേശിക്കുകയും അത് കൂടുതൽ മഴയ്ക്ക് കാരണമാവുകയും ചെയ്യും. അപർണ, സോളാർ ജുഡീഷ്യൽ കമ്മീഷണറായിരുന്ന ജസ്റ്റിസ് ജി ശിവരാജനെതിരെ രൂക്ഷ വിമർശനവുമായി മുൻ ഡി ജി പി എ ഹേമചന്ദ്രന്റെ സർവീസ് സ്റ്റോറി. കമ്മീഷൻ പലപ്പോഴും സദാചാര പോലീസിന്റെ മാനസികാവസ്ഥയിലായിരുന്നു. ചില ചോദ്യങ്ങളുടെ ഉന്നം സ്ത്രീ പുരുഷ ബന്ധത്തിന്റെ മസാല കഥകൾ കിട്ടുമോ എന്നായിരുന്നുവെന്നും വിമർശനം. റിപ്പോർട്ടിനെ നിയമസാധുത പരിശോധിക്കാതെയാണ് സർക്കാർ മുന്നോട്ട് പോയതെന്നും അന്വേഷണ സംഘത്തലവനായിരുന്ന ഹേമചന്ദ്രൻ കുറ്റപ്പെടുത്തുന്നു. സി പി എമ്മിനെതിരെയും പുസ്തകത്തിൽ രൂക്ഷ വിമർശനമുണ്ട്. മാഹി പാലത്തിനപ്പുറം കേരള പോലീസ്